ഇന്ന് ഞങ്ങൾക്ക് അപ്പോൾ കറിയാണ്. ഒന്നും ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടില്ല, ഉണ്ടാക്കാൻ പോകുന്നേ ഉള്ളൂ. ഇന്നലെ അരച്ച മാവല്ല കേട്ടോ, കുറച്ച് മാവ് അപ്പത്തിന്റെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ അതങ്ങ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ കറിന്ന് വെച്ചു കഴിഞ്ഞാൽ എല്ലാം കൂടെ മിക്സഡ് ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ കറി വെക്കാന്ന് വിചാരിച്ചു. ഇതാ അപ്പൊ ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടെന്നറിയാവോ? ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ബീൻസ്, സവോള, പച്ചമുളക്, പിന്നെ ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്കൊന്ന് ആദ്യമായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഈ ഞാൻ വെക്കുന്ന രീതിയാണ് കാണിച്ചു തരുന്നത്, ഈ വെജിറ്റബിൾ. അതപ്പോ ഞാൻ വേകാനായിട്ട് വെച്ചു. അത് വേകുന്ന സമയം കൂടെ നമുക്ക് തേങ്ങാപ്പാൽ റെഡിയാക്കാം. തേങ്ങാപ്പാലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് മടിച്ചാണ്, അതുകൊണ്ട് ഞാൻ ഈ മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ രാവിലെയൊക്കെ നമുക്ക് എഴുന്നേറ്റ് വരുമ്പോ ഈ തേങ്ങാപ്പാലൊക്കെ പിഴിയാൻ മടിയുണ്ടെങ്കിലുണ്ടല്ലോ, ഇതാകുമ്പോഴത്തേക്ക് എളുപ്പമാണ്, എളുപ്പമായിട്ട് ഉണ്ടാക്കാമല്ലോ. അതുകൊണ്ട് ഞാനിപ്പോ അതിനകത്തൊന്ന് ശകലം എടുത്തിട്ട് ഇതാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ ഇത് ഇത് ഉപയോഗിക്കുന്നവരൊക്കെ കാണും. അപ്പൊ ഞാൻ ഇതിനകത്തോട്ടൊരു ചെറിയ നേർമയായ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, എന്നാലും നമുക്കിത് പെട്ടെന്ന് വേണ്ട, ഒഴുക്കി തന്നെ തന്നെ അതങ്ങ് കലങ്ങി കിട്ടും കേട്ടോ, ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ. അപ്പൊ എന്നിട്ട് ഇത് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ടൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയല്ലോ, എളുപ്പമുണ്ട് സംഗതി. അപ്പൊ അത് വെന്ത് വരട്ടെ. ഇപ്പൊ നമുക്ക് അപ്പവും കൂടെ ഉണ്ടാക്കിയേക്കാം. കറി വേകുന്ന സമയം കൊണ്ട് ഇപ്പൊ അപ്പവും കൂടെ നമുക്ക് അങ്ങ് റെഡി ആവുമല്ലോ. എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയോ? ഞാനാണ് താമസിച്ച് ഉണ്ടാക്കുന്ന പാർട്ടി. താകട്ടെ. അപ്പൊ നമ്മുടെ പച്ചക്കറികളെല്ലാം നന്നായിട്ട് വെന്തു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമുക്കങ്ങ് തേങ്ങാപ്പാൽ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ എളുപ്പത്തിലുള്ള തേങ്ങാപ്പാൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, പിന്നെ പാടൊന്നും ഇല്ലല്ലോ അതിന്. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തു. കാണാൻ പറ്റത്തില്ല, കുക്കറായോണ്ടല്ലേ. എന്നിട്ടൊന്ന് ഇത് കുറുകി വരണേ. അപ്പോഴത്തേക്കും ഞാൻ ഇതിനകത്ത് ശകലം എന്നെ കുരുമുളകും മറ്റേ നമ്മുടെ പെരിഞ്ചീരകവും ഇല്ലേ, അത് പൊടിച്ചു വെച്ചിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഗരം മസാല പൊടി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഞാൻ ഇടുന്നില്ല. ഞാൻ കുരുമുളകും പെരിഞ്ചീരകവും കൂടെ പൊടിച്ചങ്ങ് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് കടുകും കൂടെ താളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാകും. അപ്പൊ ഞാൻ കടുകും കൂടെ ഒന്ന് താളിച്ചു കൊടുക്കട്ടെ. അപ്പം നമ്മുടെ കറി റെഡിയായി, കടുകും കൂടെ താളിച്ചു. ഇതുപോലത്തെ കറി വെച്ചിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, അടിപൊളി കറിയാണ്, നല്ല ടേസ്റ്റായിട്ടോ. അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ അപ്പവും റെഡിയായി. അപ്പം ഞങ്ങളിനി കഴിക്കട്ടെ, കാപ്പൊടിക്കട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്നത്തേതും പോലെ ഇന്നും എൻ്റെ വിശേഷങ്ങളൊക്കെയാണ്. നമുക്ക് പ്രത്യേകിച്ച് എന്ത് വിശേഷങ്ങളാണ്, നമ്മുടെ വീട്ടു വിശേഷങ്ങളൊക്കെ തന്നെ, അടുക്കള വിശേഷങ്ങളും അങ്ങനെ കുറെ വിശേഷങ്ങളൊക്കെ തന്നെയാണ്. അല്ലാണ്ട് നമുക്ക് എന്ത് വിശേഷം അല്ലേ, പലയിടത്തും ഒക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ വിശേഷങ്ങളൊക്കെ പറയാനും കാണാനും ഒക്കെ ഉണ്ട്. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞങ്ങൾക്കിവിടെ ജപ്പാൻ കുടിവെള്ളത്തിന്റെ ലൈൻ ഇട്ടിട്ടുണ്ട്. ഇന്നാണ് ഇവര് കണക്ഷൻ കൊടുക്കാനായിട്ട് വന്നത്, ദാ ഇങ്ങനെ. അപ്പൊ ഇനിയിപ്പോ നമ്മളിവിടെ ദേ ടൈലൊക്കെ ഇട്ടുകൊണ്ട് ഇതിന്റെ പുറത്ത് കുത്തി പൊട്ടിക്കണം. അതുകൊണ്ട് ഞാനിവിടെ ദേ നമ്മളിങ്ങനെ ചെടി വെക്കാനായിട്ട് കെട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനകത്തുകൂടെ കയറ്റി പൈപ്പ് ഇടാൻ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം ദാ ഇങ്ങനെ പൈപ്പ് ഇട്ടിരിക്കുകയാണ്. ഇത് കണക്ഷൻ കൊടുത്തിട്ടില്ല. ഇതിപ്പം അവര് നമ്മുടെ മീറ്റർ ഇരിക്കുന്നത് ബാക്കിലാണ്. അപ്പൊ അവരിവിടം വരെ പൈപ്പ് ഇട്ട് തരത്തുള്ളൂ, ബാക്കി ഇടണമെങ്കിൽ നമ്മൾ തന്നെ താഴെ ഇടണം. ഇനി ഇതിപ്പം നാലഞ്ച് മാസങ്ങൾ കൊണ്ട് നമ്മുടെ മറ്റേ പഴയ ലൈൻ അങ്ങ് കട്ട് ചെയ്യും. ഇപ്പം ഇവർ ഈ ലൈൻ ഇട്ടിരിക്കുന്നു. ഇപ്പം നമുക്ക് മീറ്ററിൻ്റെ അവിടോട്ട് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ നമുക്ക് കണക്ട് ചെയ്ത് തരും. അപ്പം ഇനി നമുക്ക് ആരെങ്കിലും വിളിക്കണം, വേറെ ആൾക്കാരെ വിളിച്ചിട്ട് ഇത് മീറ്ററിൻ്റെ അവിടം വരെ എടുക്കണം ഈ ലൈന്. എന്നിട്ട് വേണം കണക്ട് ചെയ്യാനായിട്ട്. നമ്മുടെ കാപ്പൂടിയെല്ലാം കഴിഞ്ഞു.
അപ്പൊ ഇന്നലെ നമ്മള് തീയൽ വെച്ചായിരുന്നല്ലോ, ചേനത്തീയൽ. ആ ചേനത്തീയൽ കുറച്ച് ഇരിപ്പുണ്ട്, തൈരും ഇരിപ്പുണ്ട്, അതാണ് ഇരിക്കുന്ന കൂട്ടൻ. അപ്പൊ ഇന്ന് രാവിലെ എന്തായാലും എനിക്ക് കുഞ്ഞി മത്തി കിട്ടി, കുഞ്ഞു കുഞ്ഞി മത്തി. അതായത് ഇത് വെട്ടിയെടുക്കാൻ പാടാണെങ്കിലും ഉണ്ടല്ലോ, ഇത് നമ്മൾ പറ്റിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നല്ല ടേസ്റ്റ് അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടം മത്തി കേട്ടോ. മറ്റുള്ള മീനൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വറുത്ത് തിന്നുന്നതിന് ടേസ്റ്റ് മത്തി വറുത്തതിന് തന്നെയല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മത്തി വറുത്തത് നമ്മുടെ ശരീരത്തിന് ഒത്തിരി നല്ലതാ അല്ലെ. അപ്പം ഇതൊന്ന് പറ്റിക്കാന്ന് വിചാരിച്ചു. കഴിഞ്ഞ ദിവസം മത്തി പറ്റിച്ചതായിരുന്നു, ഇന്നും അത് തന്നെ. കാരണം ഇന്ന് തീരെ ചെറിയ മത്തി, ഇതിനെ നമുക്ക് എന്ത് ചെയ്യാനാ. അപ്പം അതിനകത്തുനിന്ന് ഞാൻ കുറച്ച് വലിയ മത്തി തിരിഞ്ഞിട്ട് അത് ഞാന് വറുക്കാന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു മെഴുക്കോരട്ടി. മെഴുക്കോരട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടാവും, മിക്സഡ് മെഴുക്കോരട്ടിയാണ്. ക്യാരറ്റ് ഉണ്ട്, പയറുണ്ട്, വലിയ പയറല്ലേ നീളത്തില് അച്ചിങ്ങ പയർ, അതുണ്ട്, ബീൻസ് ഉണ്ട്, അതെല്ലാം കൂടെ ഒരു മിക്സഡ് മെഴുക്കുപുരട്ടി. ഇതാണ് ഇന്നത്തെ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഞാൻ ഇന്ന് മത്തി ഉണ്ടല്ലോ, നമുക്ക് കാന്താരി ഇട്ട് പറ്റിക്കാം. കാന്താരി ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം എന്റെ ഒരു റിലേറ്റീവിന്റെ വീട്ടിൽ നിന്ന് എനിക്ക് കുറച്ച് കാന്താരി കൊണ്ടിട്ട്, ആ കാന്താരി കണ്ടപ്പോ തൊട്ട് എനിക്ക് അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണം ചെയ്യുന്നതൊരു ടെൻഡൻസി ആയിരുന്നു. അപ്പോഴാണ് എന്നാ രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചോ എന്ന് പറഞ്ഞ പോലെ എന്നാ മത്തിയും കൊണ്ട് തന്നെ കണ്ട കുഞ്ഞു മത്തിയാണ്. അപ്പൊ അത് പറ്റിക്കാന്ന് ഞാൻ വിചാരിച്ചു. ഇതാദ്യമായിട്ട് കാന്താരി, ഇത് പുളർന്നു വെച്ചിരിക്കുന്ന കാന്താരിയാണ്. എന്നാ പിന്നെ കുറച്ച് എന്നാ ചുവന്ന ഉള്ളി എടുത്തിട്ടുണ്ട്, പുളി, മഞ്ഞപ്പൊടി, അതൊക്കെ തന്നെയാണ്. മുളക് പൊടി ഒരു പേരിനെ എടുത്തിട്ടുള്ളൂ. ഇപ്പൊ കാന്താരി കൂടുതൽ ഇടുന്നതുകൊണ്ട് ഭയങ്കര എരിവ് വരും, അതുകൊണ്ട് ഞാൻ ശക്കല മുളക് പൊടി മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം അല്ലെ. മുളക് പൊടിയുടെ ആവശ്യമില്ല, മുളക് പൊടിയും കൂടെ കോരി ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഭയങ്കര എരിവായിരിക്കും. എരിച്ചിട്ട് നമുക്ക് മീൻ പറ്റിച്ചത് കൂട്ടാനേ പറ്റത്തില്ല, അതുകൊണ്ട് വേണ്ടാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ഇതൊന്ന് എന്നാ സ്റ്റൗവിലേക്ക് വെച്ചിട്ട് നമുക്ക് കാണാം കേട്ടോ. ഇപ്പൊ നമ്മുടെ മത്തി പറ്റിക്കാനായിട്ട് ഇതേ സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തു. ഇനി ഇതാ ഒരു പാൻ വെച്ചിട്ടുണ്ട്, ഇനി നമുക്ക് മത്തി ഒന്ന് വറുത്തും കൂടി എടുക്കാം. എല്ലാവരുടെയും ജോലിയൊക്കെ കഴിഞ്ഞു, ഞാനിന്ന് ഒത്തിരി താമസിച്ചാണ് അടുക്കളയിലേക്ക് കയറിയത്. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക്, ഞാനത് വീഡിയോ പിടിച്ചിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ഈ ഇവിടെ ഇപ്പം നമ്മുടെ ഈ മുനിസിപ്പാലിറ്റി ആണല്ലോ നമ്മുടെ വാട്ടർ കണക്ഷന്റെ കാര്യം പറഞ്ഞു കേട്ടോ, വെള്ളം വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെയൊക്കെ ഈ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിപ്പോ ഇട്ടിട്ട് ഇന്നപ്പം നമുക്കൊക്കെ അതിനകത്തൂടെ നമുക്ക് കണക്ഷൻ തരാനായിട്ട് അവര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പുറകെയൊക്കെ മാറി, അപ്പൊ അവിടെ കുറച്ച് എടിച്ചട്ടിയൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ട്, അപ്പൊ അതിലേ കൂടെ ആയിരുന്നു ഈ ലൈൻ വലിക്കേണ്ടത്. അപ്പൊ അതൊക്കെ മാറ്റാനും പിടിക്കാനും ഒക്കെ പോയോട് ഒത്തിരി സമയം എന്നെ അങ്ങ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോയി. ഒരു പൈപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ നേരത്തെ ഉള്ള കണക്ഷനെക്കാട്ടിലും കൂടുതൽ വെള്ളത്തിന് നല്ല ഫോഴ്സ് എന്നാണ് അവര് പറഞ്ഞത്. അപ്പൊ നമുക്ക് മോട്ടർ അടിക്കാതെ തന്നെ മേളില് വെള്ളം കയറുമോ എന്നൊക്കെ പറഞ്ഞു. നമുക്ക് അറിയത്തില്ല, ഇതിവിടെ അവരിവിടെ ലൈൻ വലിച്ചിട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മീറ്റർ കുറച്ച് ദൂരത്തില്ല, അപ്പൊ ഞാനതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനായിട്ട് നമ്മൾ കുറച്ചുകൂടെ പൈപ്പ് വാങ്ങിക്കണം, എങ്കിലേ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഒരാളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് വരാന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതൊക്കെ പോട്ടെ. അതിനിടയ്ക്ക് നമ്മുടെ മെഴുക്കുപുരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇന്നലെ പനിയാന്ന് പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും എന്റെ വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചു. എന്നാ ശോഭന ചേച്ചി പറഞ്ഞു റെസ്റ്റ് എടുക്ക്, അപ്പോഴത്തേക്കും മാറും എന്നൊക്കെ പറഞ്ഞു. പിന്നെ അതിനകത്ത് കുറെ പേരുണ്ടായിരുന്നു. പിന്നെ ആരായിരുന്നു, നീമക്കുട്ടി പറഞ്ഞിട്ടുണ്ട് റെസ്റ്റ് എടുക്ക് പനിയൊക്കെ മാറിക്കോളും എന്നൊക്കെ പറഞ്ഞു. അതുപോലെ ബീഗംസ് കിച്ചൺ അതും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ജോമാസ് വേൾഡിന് പനിയാന്ന് എനിക്ക് ഓൾറെഡി എന്നോട് പറഞ്ഞു. അപ്പൊ ഞാനും പറഞ്ഞു എനിക്കും പനിയാ എന്ന് പറഞ്ഞായിരുന്നു. പിന്നെ അതിനകത്താര, പിന്നെ അമ്പിളിദാസ് എന്ന് പറഞ്ഞ അത് ഉണ്ട്. അപ്പൊ അതിനോട് പറഞ്ഞു എന്റെ ചാനൽ ഒത്തിരി ഇഷ്ടമാന്നൊക്കെ പറഞ്ഞു. അതിന് അങ്ങനെയൊക്കെ കേൾക്കുമ്പോഴത്തേക്കും തന്നെ നമുക്കുണ്ടല്ലോ എന്ന് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ വേറെ ഐശ്വര്യ വിജയൻ എന്ന് പറയുന്ന ഒരാളെ എപ്പോഴും എപ്പോഴും നമ്മൾ എന്റെ ചാനൽ കാണുന്നു, കമന്റ് ഇടുന്നു ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് അതിനകത്തൊക്കെ ഒത്തിരി 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 സന്തോഷമുണ്ട്. അങ്ങനെ ലൈക്ക് ചെയ്യുന്നവരും എന്റെ ചാനൽ കാണുന്നവർക്കും കമന്റ് ഇടുന്നവർക്കും ഒക്കെ എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. പിന്നെ ഇതിനോടേക്ക് കുറച്ച് പേരൊക്കെ വിട്ടുപോയി കാണും കേട്ടോ, ഓർക്കുന്ന പേരൊക്കെയാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞത് കേട്ടോ.
അപ്പൊ എന്റെ പേര് പറഞ്ഞില്ല പറഞ്ഞില്ല എന്ന് വെച്ചിട്ട് ആരും വിഷമിക്കരുത് കേട്ടോ. ഓർക്കുന്ന പേര് ഞാൻ അങ്ങ് പറഞ്ഞൂന്നേ ഉള്ളു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പിന്നെന്താ വിശേഷങ്ങള്. ഇന്നിപ്പം രാവിലെ ഉണ്ടല്ലോ, രാവിലെ നല്ല വെയിലായിരുന്നു ഇവിടെ. രാവിലെ നല്ല വെയിൽ വന്നപ്പോഴത്തേക്കും രവിച്ചേട്ടൻ തുണിയെല്ലാം പറക്കി ഇട്ട് കേട്ടോ. ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ദാ മുത്തനൊരു മഴ. അത് കഴിഞ്ഞിട്ട് ദാ ഇപ്പൊ പിന്നെ നല്ല വെയിൽ തെളിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എനിക്ക് തുണി ഉണ്ടിടാനായിട്ട്, പക്ഷെ ഇനി ഇരുണ്ട് കൂടുവോ ഇരുണ്ട് മൂടുവോ മഴ പെയ്യുവോ പെയ്യുവോ എന്നുള്ള ഒരു ഇതുകൊണ്ട് ഇങ്ങനെ നിൽക്കുക, തുണി ഇടണോ വേണ്ടയോ എന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പൊ നമ്മൾ മീൻ പറ്റിച്ചതൊക്കെ മീൻ പറ്റിയിട്ടൊക്കെ നമുക്ക് കാണാം കേട്ടോ. അങ്ങനെ നമ്മുടെ കാന്താരി ഇട്ട് വെച്ച മത്തി പറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മള് മത്തി വറുത്തതും റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഞങ്ങള് കഴിക്കാൻ പോവാണേ. ഇതുണ്ടോ, ഇന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്നതാണേ. അപ്പൊ നിങ്ങളെ കാണിച്ചില്ലെങ്കിൽ സമാധാനം ആകത്തില്ലല്ലോ. ഇതെന്താന്ന് എനിക്ക് സത്യത്തിൽ അറിയത്തില്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കായിരിക്കും ഞാൻ ചുമ്മാ പറയുന്നതാണ്, ചുമ്മാ പറയുന്നതല്ല. അപ്പൊ ഞാൻ മോനോട് ചോദിച്ചു. അപ്പൊ മോനെ ഞാൻ വിളിച്ചിത് വന്നപ്പൊ മോനെ ഇത് എന്താ സംഭവം ചോദിച്ചപ്പോ പറഞ്ഞ അമ്മ അത് പൊട്ടിച്ചു നോക്ക്, അമ്മയ്ക്ക് അത്യാവശ്യമുള്ള ഒരു സാധനം എന്നാണ് പറഞ്ഞത്. എനിക്ക് എന്താന്ന് പോലും അറിയത്തില്ല, എനിക്ക് എന്ത് അത്യാവശ്യമുള്ള സാധനമാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നുണ്ട്. ഞാൻ ചോദിച്ചു കിച്ചണിലേക്കുള്ള സാധനം എന്തെങ്കിലും ആണെന്ന് ചോദിച്ചപ്പോ അല്ല എന്ന് പറഞ്ഞു. പൊട്ടിച്ചു നോക്കിയിട്ട് എന്നെ വിളിക്കാൻ പറഞ്ഞു. അപ്പൊ നമുക്കൊന്ന് പൊട്ടിച്ചു നോക്കാം. അപ്പൊ പൊട്ടിച്ചു നോക്കുമ്പോ നിങ്ങളില്ലാന്ന് എനിക്കൊരു കളിയില്ല. അപ്പൊ നിങ്ങളെയും കൂടെ കാണിച്ചിട്ട് പൊട്ടിക്കാന്ന് വെച്ചാ അപ്പൊ നമുക്ക് പൊട്ടിച്ചു നോക്കാം. പൊട്ടിച്ച് പൊട്ടിക്കാണ് പൊട്ടിക്ക. ഒരു മിനിറ്റ്, മീൻ സ്റ്റൗ വെച്ചിട്ടാ വന്നിരിക്കുന്നത്, അത് കരിഞ്ഞു പോയാൽ തീർന്നു. അപ്പൊ പൊട്ടിച്ചാണെങ്കിൽ ഞാനിപ്പോ റിംഗ് ഫിൽ ലൈറ്റ് എന്നാണ് ഇതിന്റെ പേര്. ഞാൻ കൊടുക്കാം. ഇതിന്റെ പേര് ഇപ്പൊ രവിച്ചേട്ടൻ പറഞ്ഞു തന്നല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്ന എന്നാന്ന് വെച്ചു കഴിഞ്ഞാല് ഇത് നമ്മളെ യൂട്യൂബ് ഒക്കെ ചെയ്യുമ്പോഴേ എനിക്ക് തോന്നുന്നത്, ഈ ഞാൻ ഇതിനകത്തൊക്കെ കണ്ടിട്ടുണ്ട് ഈ സാധനം. നമ്മൾ ഈ ലൈറ്റ് അപ്പം ചിലപ്പോ നമ്മൾ ഇരുട്ടായിരിക്കത്തില്ലേ ഈ വീഡിയോ ഒക്കെ പഠിക്കുമ്പോ. അപ്പം അതിന് ഈ സ്റ്റാൻഡ് വെച്ച് കൊടുത്തു കഴിഞ്ഞാല് ഈ സ്റ്റാൻഡില് ഇതിനകത്ത് ലൈറ്റ് ഉണ്ടെന്ന് തോന്നും. അത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തോട്ട് നല്ല പ്രകാശം കിട്ടും. അതിനുള്ള സാധനമാണെന്ന് തോന്നുന്നു. ഞാനിത് കണ്ടിട്ടുണ്ട് യൂട്യൂബിലൊക്കെ, ഞാനിത് കണ്ടിട്ടുണ്ട് ഈ സാധനം. അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതാണെങ്കിൽ ഇതെനിക്ക് ഫിറ്റ് ചെയ്യാനോ ഇതിന്റെ ഒരു കാര്യങ്ങളും എനിക്കറിയില്ല. അപ്പൊ ഇനിയിപ്പൊ ഞാൻ അവനെ വിളിച്ചിട്ട് പറയും. എനിക്കൊരു കാര്യമില്ല, ഇതിപ്പോ കൊരങ്ങച്ചന്റെ ഈ പൂമാല കിട്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ നമുക്ക് മോ വന്നിട്ട് നമുക്ക് ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം. അപ്പൊ ഞാൻ നിങ്ങളെയും കാണിച്ചു തരാം കേട്ടോ, ഇതിന്റെ സംഭവം എന്താണെന്നോ ഇത് എങ്ങനെയാ ഫിറ്റ് ചെയ്യുന്നതെന്നോ. നമുക്ക് ഒരു ഒന്നും എനിക്കറിയില്ല ഇതിനെ കുറിച്ച്, ഒറ്റ കാര്യങ്ങളും എനിക്കറിയത്തില്ല. അപ്പൊ വന്നിട്ട് നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം. കൊച്ചിപ്പം നാളത്തെ ആഴ്ചയിൽ വരും. മങ്ങി അല്ലേ, എന്നെന്താണെന്നറിയാവോ, വെളിയിൽ നല്ല മഴക്കോളുണ്ട്, അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മങ്ങുന്ന കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇത് നമ്മുടെ കൈ കിട്ടിയിട്ടൊരു കാര്യമില്ല, ഇതിന്റെ പ്രവർത്തനം നമുക്കറിയണം എന്നാലേ പറ്റത്തുള്ളൂ. നമ്മുടെ പള്ളറയിൽ നിന്നും കിട്ടിക്കഴിഞ്ഞിട്ട് വലിയ കാര്യമില്ലല്ലേ. പക്ഷെ നമുക്കറിയത്തില്ല, അതുകൊണ്ടാണ് നമുക്കൊന്ന് കാണിച്ചു തന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവൂല്ലേ. അല്ലെങ്കിൽ ഇപ്പം നമുക്കിപ്പം ഈ യൂട്യൂബിൽ ചാനൽ ചെയ്തു ഇതിനെ കുറിച്ച് എന്തെങ്കിലും ഒന്നും അറിയത്തില്ലായിരുന്നല്ലോ. നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഒരു വീഡിയോ എടുത്തിട്ട് അതെങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത്, അപ്പൊ വീഡിയോ ആവശ്യമില്ലാത്ത വീഡിയോ നമ്മൾ എടുക്കുമ്പോൾ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ വരുമല്ലോ, അതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്, അതൊന്നും അറിയാൻ വയ്യാത്ത ഞാനായിരുന്നു. ഇപ്പൊ എനിക്ക് അതെല്ലാം അറിയാം. അതുപോലെ തന്നെ ഇതും പഠിക്കുമായിരിക്കും അല്ലേ, പഠിക്കാതെ എവിടെ പോകാനാ നമ്മളല്ലേ. അപ്പൊ നമുക്കിനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഒരാള് വായിച്ചെല്ലാം പഠിക്കുക കേട്ടോ. ഇതില്ല സമാധാനം ഇല്ല. ഇനിയിപ്പൊ ഇതെല്ലാം ഇല്ല, അവിടെ ഇരുന്ന് അരിച്ച് പെറുകി ഇത് പഠിക്കും. പഠിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞു തരുവേ. ഇതിനൊക്കെ ഇച്ചിരി നല്ല എന്താ പറയുന്നത്, ഇതിനൊക്കെ ഇത്തിരി കുരുട്ടുബുദ്ധി അറിയാം, കൂർമ്മ ബുദ്ധി കുരുട്ടുബുദ്ധി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അത് നല്ലതായിട്ടുണ്ട് ഈ കാര്യത്തിലൊക്കെ കേട്ടോ. അല്ലാണ്ടൊരു കാര്യത്തിലും ഇല്ല, അല്ലാണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാവം പിടിച്ചതാ. ഈ കാര്യത്തിലൊക്കെ ഇച്ചിരി കുരുട്ടുബുദ്ധി ഇല്ലാതെ ഇത് പ്രവർത്തിപ്പിക്കാനൊന്നും അറിയത്തില്ലല്ലോ. ഇനിയിപ്പൊ ഞാൻ ഈ
വീഡിയോ ഓഫാക്കി കഴിയുമ്പോൾ പുള്ളിയുടെ പരിപാടി ഇതവിടെ പോയിരുന്ന് നോക്കും എങ്ങനെയാണ് എന്താണ്. പിന്നെ ഇതിനകത്ത് ഇത് അതില്ലല്ലേ, കാറ്റലോഗ് ഇല്ലല്ലേ. കാറ്റലോഗ് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കി കണ്ടുപിടിക്കാം. മക്കള് രണ്ടുപേരുടെയും കൂടെ പരിപാടികളായത് കേട്ടോ. നാനിയൻ അവിടെ ഇരുന്ന് മെസ്സേജ് അയക്കും ചേട്ടന്, ഉടനെ ചേട്ടൻ അത് കേൾക്കേണ്ട താമസം ഉടനെ എന്താ എന്ന് വെച്ചു കഴിഞ്ഞാൽ കൊടുക്കും, വാങ്ങിച്ചു കൊടുക്കും എന്ന് പറയും. അങ്ങനെ മക്കളുടെ രണ്ടുപേരും കൂടെ ഞങ്ങൾ അറിയാതെ ചെയ്ത പരിപാടിയാണ്. ഞാൻ അറിഞ്ഞാൽ ഇതൊന്നും നമ്മൾ സമ്മതിക്കുന്ന കാര്യമൊന്നുമല്ല. നമ്മളൊക്കെ ഇപ്പം യൂട്യൂബ് അങ്ങോട്ട് തുടങ്ങിയതല്ലേ ഉള്ളൂ അല്ലേ. ആകൃതിയും ഇരിക്കുക, പിന്നെ കാല് നീട്ടുക, അങ്ങനെയല്ലേ പോകേണ്ടത്. എല്ലാവരും അങ്ങനെയല്ലല്ലോ, പിള്ളേർക്കെല്ലാം ഇതല്ലേ. പക്ഷെ അവര് അയച്ചു തന്നതാ കേട്ടോ, ഒത്തിരി സന്തോഷം. അതല്ല ഞാൻ പറഞ്ഞത്. അപ്പം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അങ്ങനെ രാത്രിയായി, ചപ്പാത്തിയാണ് രാത്രിയിലത്തെ ഫുഡ്. കാണിച്ചിട്ട് കുറെ നാളായത് പോലെ എനിക്കൊരു തോന്നൽ അല്ലേ. ചപ്പാത്തി രാവിലെ അപ്പം ഉണ്ടാക്കിയായിരുന്നു. അപ്പൊ അപ്പത്തിന് ഞാനൊരു മിക്സഡ് വെജിറ്റബിൾ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതാണേ. അപ്പൊ ഇനിയിപ്പം വേറെ പ്രത്യേകിച്ച് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പം നിങ്ങൾക്ക് രാത്രിയിലത്തെ ഫുഡൊക്കെ ആയോ. അപ്പൊ എന്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും, അതായത് പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് ചാനല് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.